നമസ്കാരം ഇന്ന് എൻ്റെ തോട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വള്ളിച്ചെടി കോവൽ കോവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കോവയ്ക്ക തിരുവനന്തപുരത്തുകാർക്ക് ഏറെ പരിചയമുള്ളൊരു വെജിറ്റബിൾ ആണ് ഏറെ ഇഷ്ടപ്പെടുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഈ ധാരാളം കോവയ്ക്ക നമുക്ക് ലഭിക്കും ഈ ഒരു ഒറ്റ വള്ളി ഞാൻ നിലത്ത് നിന്ന് പടർത്തി ടെറസിലോട്ട് കൊണ്ടുവന്നതാണ് എന്തുമാത്രം കിലോ കണക്കിന് കോവയ്ക്കയാണ് എനിക്ക് ഈ ഒരു ഒറ്റ വള്ളിച്ചെടിയിൽ നിന്നും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട വല്ലപ്പോഴും കുടിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് കോവയ്ക്കയാണ് കോവയ്ക്ക നമുക്ക് തോരനുണ്ടാക്കാം അവിയലുണ്ടാക്കാം പലരും മെഴുക്ക് പുരട്ടി പലരും സാമ്പാറിലുമൊക്കെ ഇടാറുണ്ട് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം കോവയ്ക്ക റോ ആയിട്ട് കഴിക്കുന്നത് ശരിക്കും സാലഡ് വെള്ളടി കഴിക്കുന്നതിൻ്റെ അതേ ഒരു ഇഫക്റ്റാണ് ചോറ് കഴിക്കാൻ നേരത്ത് സാലഡായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഇങ്ങനെ നമ്മൾ തോട്ടമൊക്കെ നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് പച്ചയ്ക്ക് ഇങ്ങനെ പറിച്ച് കഴിക്കാം ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഗുണം ഉള്ള ഇത് ഇതിന് ഇംഗ്ലീഷിൽ ഐവി ഗോഡ് അതായത് ബിറ്റർ ഗോഡ് സ്നേക് ഗോഡ് റിച്ച് ഗോഡ് എന്നൊക്കെ പറയുന്ന കണക്ക് പടവെള്ളം ആ ഒരു പാവയ്ക്ക് അതിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഗോഡ് ഫാമിലിയിലാണ് ഇത് ഐവി ഗോഡ് ഐവി എന്ന് പറയുമ്പോൾ നമുക്ക് പടർപ്പൻ ചെടി അപ്പം ഐവി ഗോഡ് എന്നാണ് ഇതിന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും കാര്യം എന്തുമാത്രം കോവയ്ക്കാന്ന് പറയും ഒരു ചെടിയിൽ നിന്നും നമുക്ക് ലഭിക്കാറ് നിങ്ങൾക്കും ശ്രമിക്കാം ഇത് വളർത്താനായിട്ട് നിങ്ങളുടെ തോട്ടത്തിൽ നിലത്ത് സ്ഥലം ഇല്ലെങ്കിൽ ഇതുപോലെ താഴെ നിന്നൊരു വള്ളി പടർത്തി മേലോട്ട് കൊണ്ടുവന്നാൽ മതി ഇതിൻ്റെ ഒരു ചെറിയ വള്ളി വെച്ചാൽ തന്നെ നല്ല ഈസി ആയിട്ട് വളരുകയും ചെയ്യും ഇങ്ങനെ ഇഷ്ടം പോലെ കായ്കളിങ്ങനെ പിടിക്കുകയും ചെയ്യും നമുക്ക് നല്ല ഫ്രഷായിട്ട് പറിച്ച് നമുക്ക് അപ്പോഴ് കുക്ക് ചെയ്യേണ്ട സമയമാകുമ്പം ഇത് പറിച്ച് ഉപയോഗിക്കാം ഓക്കെ ബൈ ബൈ.